ബംഗ്ലാദേശിൽ നടന്ന കലാപങ്ങൾക്കിടെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ബംഗ്ലാദേശ് സൈന്യം അനാവശ്യമായ ബലപ്രയോഗം നടത്തിയതിന് തെളിവുകളുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ. സാഹചര്യങ്ങളെ സുരക്ഷാ സേന ശരിയായ രീതിയിലല്ല നേരിട്ടതെന്നും ആക്രമണം രൂക്ഷമാകാൻ സൈന്യത്തിന്റെ ഇടപെടലുകൾ വഴിവെച്ചുവെന്നും യു എൻ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസ് ആരോപിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർ അനാവശ്യമായ രീതിയിൽ ബലപ്രയോഗം നടത്തിയത് സാഹചര്യങ്ങൾ വഷളാക്കി. മോശമായ പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും റിപ്പോർട്ടുകളുണ്ട്. സമാധാനപരമായി ഒത്തുചേരുന്നതിനുൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. രാജ്യത്ത് എത്രയും വേഗം ക്രമസമാധാന നില പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. കൂടുതൽ ആളുകളുടെ മരണം സംഭവിക്കുന്നതും ആക്രമണം ഉണ്ടാകുന്നതും തടയേണ്ടതുണ്ടെന്നും യു എൻ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഷെയ്ഖ് ഹസീന രാജിവച്ചതിന് പിന്നാലെ അരങ്ങേറിയ കലാപത്തെക്കുറിച്ചും പ്രതിഷേധക്കാർ നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയിൽ നിന്നുള്ള വിദഗ്ധരുടെ സംഘം അടുത്തയാഴ്ച ബംഗ്ലാദേശിലെത്തുന്നുമുണ്ട്. രാജ്യത്ത് വ്യാപകമായി നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും സംഘം അന്വേഷണം നടത്തും. ഷെയ്ഖ് ഹസീന രാജിവച്ചതിന് ശേഷവും രാജ്യത്ത് വീണ്ടും അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ജൂലൈ പകുതിക്ക് ശേഷം മാത്രം 500-ൽ അധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനിസിനെ വിളിച്ച ശേഷമാണ് യു എന്നിന്റെ മനുഷ്യാവകാശ സംഘടനയുടെ മേധാവി വോൾക്കർ ടക്കർ ഇക്കാര്യം അറിയിച്ചത്. ബംഗ്ലാദേശ് സർക്കാർ സമൂഹ മാധ്യമം വഴി ഈ വിവരം പങ്കുവച്ചിട്ടുമുണ്ട്. സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്നതിനെതിരെ ആരംഭിച്ച പ്രക്ഷോഭം പിന്നീട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമായതോടെ ഇവർ രാജിവെക്കുകയും ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയുമായിരുന്നു. അതിനിടെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രി എം ഷഖവാത് ഹുസൈൻ. ആക്രമണത്തിനും കലാപത്തിനും വിദ്വേഷത്തിനും രാജ്യത്ത് സ്ഥാനമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്കോൺ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം ഉറപ്പു നൽകിയത്. സാമുദായിക സൗഹാർദ്ദമുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. എല്ലാ മതവിഭാഗങ്ങളും വിവേചനമില്ലാതെയാണ് ഇവിടെ വളരുന്നത്. സമാധാനത്തിലാണ് രാജ്യം വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയ്ക്ക് ഇസ്കോൺ സമർപ്പിച്ച നിർദ്ദേശങ്ങൾക്ക് അദ്ദേഹം പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. മതസ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് വിവരം നൽകാൻ ആഭ്യന്തര മന്ത്രാലയം തിങ്കളാഴ്ച ഹോട്ട്ലൈൻ സ്ഥാപിച്ചിരുന്നു. അതേസമയം വംശഹത്യ ഉൾപ്പെടെയുള്ള കേസുകളിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റ് 9 പേർക്കുമെതിരെ ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അന്വേഷണം തുടങ്ങി. ഷെയ്ഖ് ഹസീനയ്ക്ക് പുറമെ അവാമി ലീഗ് ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ഒബൈദുൽ ഖുദർ, മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമാൽ തുടങ്ങിയവർക്കെതിരെയാണ് അന്വേഷണം. 9-ാം ക്ലാസ് വിദ്യാർത്ഥി ആരിഫ് അഹമ്മദ് സിയാമിന്റെ പിതാവ് ബുൾബുർ ഖബീർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. പലചരക്ക് കടയുടമയുടെ മരണത്തിൽ ചൊവ്വാഴ്ച ഹസീനയ്ക്കും മറ്റ് 6 പേർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിരുന്നു. 35-കാരനായ അധ്യാപകൻ സലീം ഹുസൈൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഹസീനയ്ക്കും 99 പാർട്ടി പ്രവർത്തകർക്കുമെതിരെയുള്ള വെള്ളിയാഴ്ച കേസെടുത്തു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു പിന്നിൽ തങ്ങളാണെന്ന ആരോപണം നിഷേധിച്ച് അമേരിക്കയും രംഗത്തെത്തി. ആരോപണം ചിരി പടർത്തുന്നതും തെറ്റാണെന്നും യു എസ് വിശേഷിപ്പിച്ചു. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത് തുടരുമെന്നും അമേരിക്ക പറഞ്ഞു. സർക്കാർ ജോലികളിലെ വിവാദമായ കോട്ട സമ്പ്രദായത്തിൽ തന്റെ സർക്കാരിനെതിരെയുണ്ടായ വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് 5 ഓഗസ്റ്റിനാണ് ഹസീന രാജ്യം വിട്ടത്. അമേരിക്ക സംഘടിപ്പിച്ച ബഹുജന പ്രതിഷേധങ്ങൾ തന്നെ പുറത്താക്കുന്നതിലേക്ക് നയിച്ചെന്ന് ഹസീന ആരോപിച്ചിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ രാജിയിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്നുള്ള ഏതൊരു വാർത്തയും തീർത്തും തെറ്റാണ്. സമീപ ആഴ്ചകളിൽ ധാരാളം തെറ്റായ വിവരങ്ങൾ വന്നിരുന്നു. ദക്ഷിണേഷ്യയിലെ തങ്ങളുടെ പങ്കാളികളുടേതടക്കമുള്ള വിവരങ്ങളുടെ സമഗ്രത ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയിലുടനീളം ശക്തിപ്പെടുത്തുന്നതിന് തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേലും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.